ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് 3 പച്ചമുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. പച്ചമുളകൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വല്യുള്ളിയാണ്. വല്യുള്ളി ചെറുത് ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു വല്യുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ഞാൻ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് അത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ കളറ് നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സോസാണ്. ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിലിട്ട് ചേർക്കുന്നത്. ഇവിടെ നമ്മൾ തക്കാളി യൂസ് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ സോസാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പച്ചമുളകൊക്കെ ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. ഒരുപാട് എരിവായി പോകാൻ പാടില്ല. ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ 2 മാഗിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരണം. നമുക്ക് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാഗിയൊക്കെ ഒന്ന് നല്ലോണം വിട്ട് വരുന്നത് പോലെ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മാഗിയൊക്കെ ഒന്ന് വെന്ത് വരണം ഈ വെള്ളത്തിലിരുന്നിട്ട്. നമുക്കിതൊന്ന് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാഗിയിലെ വെള്ളമൊക്കെ ഇതാ വറ്റി വരുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ നമ്മുടെ മാഗിയുടെ ഉള്ളിലുണ്ടാവുന്ന മസാല ഇടാൻ പോകുന്നത്. 2 പാക്കറ്റ് ഞാനിവിടെ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാഗിക്ക് ഇതിടുമ്പോൾ. ഇതിട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്ക് ആവുന്നത് പോലെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാഗി മസാല ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മാഗിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ തന്നെ. നമുക്ക് ഈ സമയത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്ക് ആവുന്നത് പോലെ. നമ്മുടെ മാഗിയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നവർക്ക് ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിലവർക്ക് നല്ലോണം കട്ടിയിൽ വരണമെന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാഗി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. വളരെ എളുപ്പത്തിലും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മാഗി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.